ഞാൻ സെയിൽ ചെയ്യുന്ന ഓണസദ്യയിലുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ സദ്യ സ്റ്റൈൽ അവിയലാണ്. അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ, ചേന, ചേമ്പ്, പയർ, ക്യാരറ്റ്, പടവലങ്ങ, പച്ചമുളക്, ഏത്തക്കായ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. കഷ്ണങ്ങൾ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വഴണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കഷ്ണങ്ങൾ വഴറ്റിയെടുത്തായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കഷ്ണങ്ങൾ വെന്ത് വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മുക്കാൽ മുറി തേങ്ങ ചിരുകിയത്, കറിവേപ്പില, ജീരകം, 5 ചെറിയുള്ളി ഇവ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. 3 പച്ചമുളകും കൂടി ചേർക്കണേ. അത് ഞാൻ ആദ്യം എടുത്തു വയ്ക്കാൻ വേണ്ടി വിട്ടുപോയി. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഒരുപാട് വേണ്ട, അവിയലിന് പുളി അറിയാൻ പാകത്തിന് വേണ്ട ഒരു ചെറിയ കഷ്ണം. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളി ഒട്ടും കൂടിപ്പോകരുത്. പുളി കൂടിപ്പോയാൽ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പുളിക്ക് പകരം തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായി കുറച്ച് പച്ചവെള്ളം ഇച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി വയ്ക്കാം. നമ്മൾ ഓണസദ്യ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ സദ്യയിൽ കൊടുക്കുന്ന അവിയലിൻ്റെ റെസിപ്പിയാണിത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവിയലിന് പ്രത്യേക ഒരു രുചിയും മണവും ആയിരിക്കും. നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെന്താണ് ഇതിനൊരു പ്രത്യേകമാണെന്ന്. അതിൻ്റെ സീക്രട്ട് ഇതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു 3 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും കൂടി ചതച്ചത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായി ഈ അവിയൽ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഈ അവിയൽ തുറന്ന് അത് നല്ലതുപോലെ ഇളക്കി സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയും ചെറിയുള്ളിയും ഒക്കെ നല്ലതുപോലെ വാടി നല്ലൊരു മണമാണ് ഇത് തുറന്ന് വരുമ്പോഴത്തേക്ക്. നമ്മൾ ഈ അവിയലിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ചെറിയുള്ളിയുടെയും ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും പച്ചവെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടി നല്ല അടിപൊളി ഒരു ടേസ്റ്റും ഫ്ലേവറുമാണ്.
അപ്പം ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് അവിയൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.